കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ കാണാൻ ഏറ്റവും ഭംഗി പകലാണോ രാത്രിയിലാണോ? തെമ്മൂസിൻ്റെ മറ്റൊരു പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ അഭിപ്രായത്തിൽ എലിവേറ്റഡ് ഹൈവേ കാണാൻ ഏറ്റവും ഭംഗി രാത്രി തന്നെയാണ്. ഞങ്ങൾ ആറ്റിങ്ങൽ ഭാഗത്തു നിന്നാണ് വരുന്നത്. നമ്മൾ എലിവേറ്റഡ് ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട്. അങ്ങോട്ടുള്ള വിഴിഞ്ഞത്തിന് പോകുന്ന വഴിക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, വെറുതെ കിടക്കുകയാണ്. എന്നാൽ നേരെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് വിഴിഞ്ഞത്തുനിന്ന് ആറ്റിങ്ങൽ പോണ വഴിയിൽ മറ്റേ സൈഡിലുള്ള തിരക്ക് നമ്മൾ കണ്ടല്ലോ, അവിടെ നല്ല ബ്ലോക്കാണ്. കാറുകളെല്ലാം കുറേ നേരമായിട്ട് കിടക്കുകയാണ്. ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നല്ല ബ്ലോക്ക് തന്നെയാണ്. ഈ ഒരു സൈഡിൽ മാത്രം ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആറ്റിങ്ങൽ ഭാഗത്തുനിന്ന് വരുമ്പോൾ CSI മിഷൻ ഹോസ്പിറ്റൽ, അവിടെ നിന്നാണ് നമ്മൾ എലിവേറ്റഡ് ഹൈവേയിലോട്ട് കയറുന്നത്. അവിടെയാണ് ഈ മൊത്തം ബ്ലോക്ക് ഉണ്ടാകുന്നത്. താഴെ സർവീസ് റോഡിൻ്റെ പണി നല്ലവണ്ണം പുരോഗമിക്കുന്നുണ്ട്. അതിൻ്റെ പണി കംപ്ലീറ്റ് ആയിക്കഴിയുമ്പോൾ ഒരുപക്ഷെ ഈ ബ്ലോക്ക് മാറാൻ സാധ്യതയുണ്ട്. എലിവേറ്റഡ് ഹൈവേയിലൂടെ ഡ്രൈവ് ചെയ്യാൻ നല്ല സുഖമാണ്. വണ്ടികളെല്ലാം നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. കാറുകളും ബൈക്കുകളും ഒക്കെ വേഗം കുറച്ച് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് തുറന്നു കൊടുത്ത് അന്ന് തന്നെ ഒരു ആക്സിഡൻ്റ് കൂടെ ഉണ്ടായി. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും രാത്രിയിൽ ഇതിലെ ഒന്ന് ഡ്രൈവ് ചെയ്യുക, നല്ല ഭംഗിയാണ് കാണാൻ. പകലിനേക്കാളും ഭംഗി രാത്രി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേ ആണ് ട്രിവാൻഡ്രം കഴക്കൂട്ടത്തുള്ളത്. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക. രാത്രിയാണോ പകലാണോ കാണാൻ ഭംഗി? എലിവേറ്റഡ് ഹൈവേ ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ നമ്മുടെ വീഡിയോ അവസാനിക്കുന്നില്ല. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്ന നമ്മുടെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.